ഹായ് ഒരു എല്ലാവർക്കും ഷിനാസ് ബ്ലോഗിലോട്ട് സ്വാഗതം. അവിടെ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ പുത്തനത്താണിയിലാണ്. ഇവിടെ ഇപ്പം മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ വീടിനേക്കാളും അത്യാവശ്യം ചെറിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതേവിടെ ഫൗണ്ടേഷനും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അവിടെ പിന്നെ ഫൗണ്ടേഷന് പുറമെ ജീമ് മുകളിലോട്ട്, അതായത് വാളൊന്ന് മുകളിലോട്ട് കെട്ടുന്നതിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റ് ചെയ്തിട്ടില്ല, അവിടെ അവർ ആ ഷീറ്റ് അടിച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. കോൺക്രീറ്റിങ് തുടങ്ങിയിട്ടില്ല അവിടെ മുകളിൽ. അതായത് സൈഡിൽ ഏകദേശം ഈ ബീമിൻ്റെ പെടുന്ന് സ്ട്രൈറ്റ് ഇതേ മതിൽ വരെ ഗ്യാപ്പുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ പലവരും പറയുന്നുണ്ടായത് നാല് വരിക്കുള്ള ഗ്യാപ്പുള്ളൂ അതിനുള്ളിലേന്ന്. എനിക്ക് തോന്നുന്നു എന്തായാലും കറക്റ്റ് ഒരു മൂന്ന് ലൈനുള്ള കറക്റ്റ് വീതിയിൽ കാണുന്നുണ്ട്. നമ്മൾ അളവ് പ്രകാരം നോക്കുമ്പോൾ 3 മീറ്ററിനെ ഉള്ളതുണ്ട്. എന്തായാലും 6 വരിപ്പാതയുള്ളൂ. അപ്പോൾ എന്തായാലും 3 ലൈനായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇനിയിപ്പോൾ ഈ താഴ്ത്തിയ ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് ഫ്ലോപ്പാക്കി പോകട്ടോ. നമുക്കൊരു പണി ചെയ്യാം, ഇവിടുന്ന് കണ്ടിട്ട് പിന്നെ കാര്യമായിട്ട് വർക്ക് നടന്നിട്ടുള്ള ഈ ചുങ്കം ഭാഗത്താണ്. അപ്പോൾ നമുക്ക് ഇനി ആ ഭാഗത്തൊന്ന് പോയി നോക്കാം. അപ്പം ഇനി നമുക്ക് നല്ല ചുങ്കത്തിലോട്ട് വിടാം കേട്ടോ. ചുങ്കം ഭാഗത്ത് അതിൻ്റെ ഇടയിൽ കാണിക്കാൻ മാത്രം ഉണ്ടോയെന്ന് വെച്ചിട്ടൊന്നുമില്ല. പുറത്ത് കാണിച്ചിട്ടും കാര്യമില്ലല്ലോ. അന്തരീക്ഷം കണ്ടില്ല, ഫുള്ള് മഴക്കാറ് പിടിച്ച് കിടക്കുക. വൈകുമ്പോൾ അതൊക്കെ കാണിക്കാതിരിക്കുക. അപ്പോൾ അതായത് നമ്മളങ്ങനെ ചുങ്കത്തെത്തി കേട്ടോ. നമ്മൾ വന്നിട്ടുള്ള ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിലല്ല, ആ സെൻറ്റർ ഭാഗത്താണ്. ആ ഭാഗത്തൊക്കെ നിറച്ച് ചളിപിളിയാണ് കേട്ടോ. അവിടേക്ക് വണ്ടി പോവില്ല. ഇതേ ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ പില്ലറിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ട്, അതായത് കുഴിയും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് പില്ലർ മൊത്തത്തിൽ ക്ലിയർ ആയിരിക്കണം കേട്ടോ. ഈ പില്ലറിൻ്റെ ഹൈറ്റ് വേണോ, അതുകൊണ്ട് ഇവിടെ ഒരു അണ്ടർ പാസിൻ്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. ഈ പില്ലറിൻ്റെ അതിൻ്റെ അടിയിൽ കൂടി തന്നെ വാനങ്ങൾക്ക് പോവാം. ഇപ്പോൾ രണ്ടാമത്തെ പില്ലറിൻ്റെ വർക്കുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ഇതിനുള്ള പില്ലറിൻ്റെ വർക്കുകൾ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ തലക്കത്തെ ഒരു പില്ലർ മാത്രമേ ഒന്ന് ഉയർത്തി കെട്ടാനുള്ളൂ കേട്ടോ. ബാക്കിയുള്ളൊക്കെ ടോപ്പൊക്കെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഭീമ ഏറ്റവും ടോപ്പൊക്കെ എത്തിച്ചിട്ടുണ്ട്. അത്യാവശ്യം പകുതിയോളം ഭീമിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോറി, പില്ലറിൻ്റെ തൂണിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഭീമും പില്ലറും ഇടക്കിടക്ക് മാറിപ്പോകുന്നുണ്ട് കേട്ടോ. ഈ തൂണിൻ്റെ വർക്കും ഏകദേശം പകുതിയോളം ആയിട്ടുണ്ട്. ഞാൻ രണ്ട് തൂണും ഇതിൻ്റെയാണ് ഒന്ന് കയറ്റി വർക്കാണുള്ളത്. ഇതേ കണ്ടില്ലേ അവിടെ ലോറിയിൽ, അവിടുന്ന് ആ കുഴിക്കിട മണ്ണ് നേരെ ഇവിടെ തന്നെ വന്ന് തട്ടാണ്. ഇവിടെ തന്നെ ആവശ്യം വരുമായിരുന്നു. മഴ ആയതുകൊണ്ട് ഇവർക്കൊരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടില്ലേ ഇതൊക്കെ സെറ്റായി കെടുക്കും, മണ്ണ് ടൈറ്റായി കെടുക്കും. ചെറിയൊരു പാറയുടെ വട്ടങ്ങളൊക്കെ ചെറിയ രീതിയിൽ മൺപാറ ഉണ്ടോ, ആ പാറക്കെൻ്റെ ഒരു പേര് പറയും നമുക്കറിയില്ല. ഞാൻ എൻ്റെ രീതിയിലൊരു മൺപാറ എന്ന് പറഞ്ഞു. ടയർ ഇറങ്ങി. വേണ്ടില്ല, രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ വയഡക്റ്റിൻ്റെ ഇതിനുള്ള രണ്ട് പില്ലറുകൾ പൊക്കിക്കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ പൊക്കാനുള്ളത് ബാക്കി പില്ലറുകളാണ്. ബാക്കിയുള്ള ഒരു 3 കുഴി എടുക്കുന്ന പണിയും കഴിഞ്ഞ്. അവൾക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഇവിടെ നിന്ന് കാണിച്ചിരുന്നു. ഇവിടെ തന്നെ നടക്കാൻ പറ്റുന്നില്ല ചളി കാരണം. അവിടെ ഈ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും കലങ്ങും പോയിട്ട് ആകെ ചളിയായിരിക്കുന്നു, നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇതാണ് ഇപ്പോൾ ഈ ചുങ്കത്തെ അവസ്ഥ കേട്ടോ. ഇനി നമുക്ക് അവരുടെ മുകളിൽ ഇതിൻ്റെ പാലത്തിൽ ഭീമിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം കേട്ടോ. അത് നമുക്ക് എന്തായാലും ആ വർക്ക് നടക്കുന്നോടത്ത് എത്തിക്കാം.